പൊന്നിയാന്ന്. ആ ഓ ഉറക്കാൻ തോന്നല്ലേ, നോക്കട്ട്. ആ നല്ല ഉറക്കാന്നപ്പ. നീ ഉറങ്ങിയാ? കുളിയെല്ലാം കഴിഞ്ഞാ? കുട്ടി ആരെപ്പോലെയാന്നെ? നിന്നെ പോലെയല്ല, ഇന്റെ ഓനെപ്പോലെയല്ല, ഇത് ആരെപ്പോലെയാണ് നീ കുട്ടി? ഡ്രസ്സൊന്നും ഇപ്രാവശ്യം വാങ്ങാഞ്ഞത് നിങ്ങള് പാല് കൊടുക്കലും വിളിക്കൂലേ നമ്മളാ, അതുകൊണ്ടൊന്നും വാങ്ങാനില്ല കേട്ടാ. എന്നേരം കൊടുത്തരാന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഉറക്കാടോ, ഞാൻ പോവാ. എണീക്കുമ്പോ വരാട്ടാ. നല്ല ഉറക്കാന്ന്. കുട്ടി ആരെപ്പോലെയാണ്? ഞാൻ വരാന്നാല്. ഏഹ്, ഉറങ്ങിക്കോട്ട്. എന്തല്ലാന്ന്, അമ്മക്കും കുഞ്ഞിക്കും സുഖല്ലേ? കുട്ടി നല്ല ഉറക്കാന്ന്. വാവേ മോളെടുത്ത്. കുട്ടി നല്ല കറുപ്പാന്നല്ലേ? ചെവി കാണുമ്പോ തന്നെ തിരിയുന്നുണ്ട്. ഇനി വലുതാകുന്ന എല്ലാം കറുപ്പ് തന്നെയായിരിക്കും വലുതാകുന്ന കാര്യം. സാറിലപ്പൊ ഓനും കറുത്തിട്ടല്ലേ? ആ ഓള് അന്നേരേ പറഞ്ഞിനി, ഓള് ആസ്പത്രിയിൽ വന്നിനല്ല, അപ്പൊ കുട്ടീന്റെ ചെവി കറുത്തിട്ടാന്നു പറഞ്ഞിനി. അതൊന്നും സാരമില്ലപ്പാ, കറുത്താളെന്നാ നല്ല വൃത്തിയായിണ്ടാകുന്നില്ലേ. അല്ല എന്തെല്ലാന്ന്, കുഞ്ഞുമോൻ ഉറക്കാ? ആ അച്ഛനമായ തന്നെ ഉണ്ടല്ലോ കാണാൻ വേണ്ടിട്ട്. അച്ഛൻ വിളിച്ചു വെച്ചിന്, നിന്റെ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഇനി മണ്ണം വെക്കുമ്പോ നോക്കാം, നിന്നെ പോലെ ആയിരിക്കും അവനെ പോലെ ആയിരിക്കും ഉണ്ടാവാ. ഇപ്പൊ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ മക്കള് പിന്നെ വളരുമ്പോ ഉണ്ടാവാ. ഞാൻ ആസ്പത്രിയെല്ലാം വരണമെന്നെല്ലാം വിചാരിച്ച നീ പെറ്റിനെന്ന് പറഞ്ഞാലും, പിന്നെ ഈ ആസ്പത്രിയെല്ലാം വെളിഞ്ഞു കയറി അങ്ങ് നടക്കണ്ടേ? ആകുന്നില്ല. പിന്നെ നീ എന്തായാലും ഇങ്ങോട്ടാന്നല്ലോ വരുവാ പെറ്റ് കഴിഞ്ഞാലേ. അവളുടെ വെച്ച് മതി, ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് കാണാന്ന്. വിന്ദേച്ചി അന്നേ നീ പെറ്റെന്ന് അറിഞ്ഞേ പറയുന്നു. ഒന്ന് കുട്ടിയെ കാണിച്ചാ, ഒന്ന് ഫോട്ടോ അയച്ചാ, ഞാൻ വന്നാലേ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും കുട്ടീനെ ഫോട്ടോ എടുത്തിട്ട് അയക്കണം എന്ന് പറഞ്ഞു. നോക്കട്ടെ ഒരു ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട്. ഫോട്ടോ ഒന്നും എടുക്കല്ലേ? ഫോട്ടോ ഒന്നും ഇതുവരെയും എടുത്തിട്ടില്ല. ഏട്ടൻ തന്നെ ഇവിടെ വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുവാ ഇതിന്. അതുകൊണ്ട് കുഞ്ഞു കുട്ടിയല്ലേ, ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെ ആരും കണ്ടിട്ടുണ്ടെങ്കിലെല്ലാം പറയൂപ്പ. ഓ അതെയാ, എന്നാ ശരി. വീഡിയോ കോള് കാണിച്ചു കൊടുക്കുന്നൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. വീഡിയോ കോള് വിളിക്കലുണ്ടല്ലോ, ഞാൻ വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുക്കട്ടോളാം. കൊറേ ദിവസമായപ്പോ അവള് പറയുന്നൊക്കെ കാണണം. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഏച്ചിയല്ലേ അവള്, സ്വന്തം എല്ലാന്നല്ലേ ഉള്ളു, സ്വന്തം പോലെ തന്നെയല്ലേ. അപ്പൊ നോക്ക് കാണണ്ടേ. ഓളങ്ങ് അമേരിക്കന്ന് വിളിക്കുമ്പോ പിന്നെ കുട്ടിയെ കാണണം കാണണം പറയുമ്പോ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ എടുക്കാൻ കഴിയാ? സ്വൈര്യം തരുന്നില്ല അവള്. കേട്ടി, ഞാൻ അവളെ വിളിക്കട്ടെ. ഇതാ ഓളെ, ഇതാ നമ്മളെ കുട്ടി, ഇതാ കുഞ്ഞാവ നോക്കിയ, നല്ല ഉണ്ടല്ലേ, അവനെ പോലെ തന്നെയല്ലേ. ആ ഓളെ ഒന്നും കിട്ടിയിട്ടില്ല മോനെ, ഓളെപ്പോലത്തെ ഓനെ പോലെ തന്നെയാ കാണാൻ വേണ്ടിട്ട് കറുത്തിട്ടാണ്. ആ എന്നാ പിന്നെ ശരി മോളെ, നിനക്ക് അവിടെ പണി ഉണ്ടാവൂലേ. അമ്മ വീട്ടിലെത്തിയ വിളിക്കേ. ആ ശരി, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ, ഒന്ന് ഇടിയിരിക്കണേ. ആ നീ പോയിട്ട് വന്നോ, ഞാൻ ഇടി നിന്നോളൂ. ഓ പിന്നെ സ്വർണത്തിന്റെ കുട്ടിയല്ലേ, ഗ്രൂപ്പിലെല്ലാം അയച്ചു കൊടുക്കാം ഫോട്ടോ എടുത്തിട്ട്. ഹലോ, നല്ല സുഖായിരിക്കൂലല്ലേ? എനിക്കും വേണ്ട പണിയൊന്നും എടുക്കണ്ടല്ല. ഇപ്പം കുളിപ്പിച്ചേ ഉള്ളൂ, നല്ല പൊത്തിപ്പൊഴിഞ്ഞ് ഉറങ്ങുന്നുണ്ടല്ല. കുട്ടി ഉഷാറേ ഇല്ല അല്ലേ? ഒറ്റപ്പൊടി ഉഷാറില്ലല്ലോ. പാറ്റ അച്ഛി മോള്, അപ്പുറത്തെ ഐശ്വര്യയില്ലേ, ഓള് പിന്നെ നിങ്ങൾ കണ്ടാൽ ഏകദേശം ഒരാഴ്ചത്തെ വ്യത്യാസമല്ലേ. ഓളെപ്പോലെ തന്നെ നല്ല ആനക്കൂട്ടിനെ പോലത്തെ കുട്ടി. എന്തൊരു ഉഷാറാണ്, ഞാൻ ഞാൻ എടുത്ത് പോകുന്നില്ല. ഇത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ പാറ്റച്ചി. ഒന്നേ മുക്കാലങ്ങത്തന്നെ ഉള്ളൂ, എന്നാ നീ പ്രസവത്തിലൊന്നും തിന്നല്ല. ഇന്നലെ പറഞ്ഞേ കുടുംബശ്രീയിൽ പോയാലും പറഞ്ഞ് ഒന്നേ മുക്കാലേ കുട്ടിയുള്ളൂ. നല്ലോണം പാല് കൊടുക്കട്ടെ, ഇടക്കിടക്കേ പാല് കൊടുക്ക്. പാല് കൊടുത്ത് നല്ല ഉഷാറ് വരും. കുട്ടികളാകുമ്പോ കുറച്ച് ഉഷാറെല്ലാം വേണം, ഇത് കാണുമ്പോതാ ഒരു പൂതി അങ്ങ് പറക്കുമല്ല. നല്ലോണം പാല് കൊടുക്കട്ടാ, ഞാൻ എടുക്കുന്നില്ല ഇപ്പൊ, ഏ കുറച്ച് കഴിട്ട്. എനിക്ക് ഇപ്പോഴത്തെ ഇങ്ങനെ കനവില്ലാത്ത കുട്ടികളെ എടുക്കുമ്പോ കൈമുന്ന് വീണോന്ന് പേടിയാന്ന്. ആ എന്നാ പിന്നെ ഉറങ്ങിക്കോട്ട്, അച്ഛൻ തന്നെയാണ്. നല്ലോണം പാല് കൊടുത്ത് ഉഷാറാക്കാൻ നോക്കട്ടാ. ഇല്ലേ ആള് പറയൂ പാറ്റ കുട്ടിയാന്ന് പറയും.
എന്നാ ഞാൻ പേരാ, നീ കടന്നോ. ഇപ്പൊ സുഖല്ലേ, രണ്ടു മൂന്ന് മാസം സുഖമായിട്ട് കടക്കാല. ശരി എന്നാല്. വേദന മാറിയ കുഞ്ഞു കളിക്കലെന്നല്ല, എടുക്കട്ടെ. എടുത്തോ, കുഴപ്പമില്ല. അതാ മൂത്രയിച്ചാലോ. പിന്ന പറ വേദനയിലുണ്ടോ? നല്ല പെയിന ഇല്ല? നല്ല സുഖം. എനിക്കിപ്പോ 4 മാസമായി, പേടിയാവുന്നടി. എന്നാ ഇത് കുട്ടിക്ക് കുറച്ച് ഡ്രസ്സും പൗഡറിലാണ്. ആടി പറയടി, എന്നിട്ട് നീ പറ. എക്സ്പീരിയൻസ് പറ. എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ട് ഒരു ഉറുമ്പ് കുച്ചന്ന വേന മാത്രമേ ഉണ്ടാവും. ഓപ്പറേഷൻ ആയാൽ മതിയല്ലേ? പിന്നെ ഓപ്പറേഷൻ ആയ പിന്നെ അതിനേക്കാൾ പരമ സുഖമായിരിക്കും. എനിക്ക് ഇപ്പം തന്നെ പേടിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. നീ പേടിച്ചിട്ട് നിന്റെ കുട്ടിക്ക് ഓരോന്ന് എത്തിയാക്കണ്ട. ഇപ്പൊ കൂളായിട്ടിരിക്കും. ടെൻഷൻ അടിക്കുന്ന സമയത്ത് ടെൻഷൻ അടിച്ചാൽ മതി. രാത്രി ഓർമ്മന്നല്ലോ ഉണ്ടാവും. ഇടക്കൊരു കരച്ചിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് പോന്നു. നിന്നെ പോലെ തന്നെ ഞാൻ തോന്നല്ലേ? എല്ലാരും പറഞ്ഞ അച്ഛനെ പോലെയാന്ന്. എനിക്ക് നിന്നെ പോലെ തോന്നുന്നു. ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം. നീ ഡീറ്റെയിൽ ആയിട്ട് പറ കേട്ടാ എല്ലാ കാര്യങ്ങളും. നീ പോന്നാ. ആടി റെസ്റ്റ് പറഞ്ഞേ. ഞാൻ പിന്നെ നിന്നെയും കുട്ടിനും കണ്ടോണ്ട് മാത്രം വന്നെയാണ്. നീനെ പറ്റി നീ ഒന്ന് പറഞ്ഞു തരുമല്ലോ നീ. ഞാൻ പോവാന്നാല്. ആടി എന്നാ പിന്നെ ശരി കേട്ടാ. എങ്ങനെ വന്നേ? അച്ഛൻ വന്നിട്ടില്ല. അതെയാ? എന്നാ ശരിയടി. ശരി. അച്ഛയും കുട്ടിയും ഉറക്കണീച്ച. ഏ എത്ര സമയം ഉറങ്ങുന്നേ? ഇപ്പൊ ഉറങ്ങിനേ ഉള്ളു ചേച്ചി. എപ്പാ ലക്ഷ്മി ചേച്ചി വന്നേ? ഞാൻ ഇപ്പൊ വന്നേ. ഞാൻ കൊറേ ദിവസമായി മോളെ വരണം 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 എന്ന് വിചാരിക്കുന്നു. കുട്ടീന്റെ പെരടിക്ക് പോയല്ലപ്പാ. അങ്ങോട്ട് പോ. നിന്നെ ഇനി ആർക്കും വേണ്ട. എന്റെ മോനെ മതി. മോനോടാ എല്ലാവർക്കും സ്നേഹം. ആ കുത്തുകട വെച്ചാലുണ്ടല്ല മോളെ. ഒന്നും വിചാരിക്കല്ലേ. ഞാൻ കുട്ടീനെ ചവിട്ടി പോന്നോണ്ട് പറഞ്ഞതാന്ന് കേട്ടാ. വേറൊന്നും തോന്നണ്ട. മരുന്നെല്ലാം ആക്കിയാ? ഇവിടുന്ന് തന്നെ ആക്കിയേ? അല്ലെ റെഡിമെയ്ഡ് കൊണ്ടുവന്നതാ? ഇപ്പൊ അങ്ങനെയാന്നല്ല, എല്ലാം റെഡിമെയ്ഡ് ആന്നല്ല. ആ നിന്റെ ഓൻ വരുന്നുണ്ടാ? കുട്ടീനെ കണ്ടിട്ടില്ലല്ലാ. വരുന്നുണ്ടാ ഇപ്പൊ അങ്ങാനു. ആദ്യത്തെ മോനല്ലേ, അപ്പൊ ഭയങ്കര ആരംഭായിരിക്കൂലേ. ആ ഏട്ടന് ലീവ് കിട്ടീനില്ല. അടുത്ത മാസം ആകുമ്പത്തേക്കും വരുന്ന പറഞ്ഞേ. വീട്ടിൽ നിന്നല്ല ആള് വരുത്തില്ലേ? ആ അമ്മ അച്ഛനും ദിവസം വിളിക്കലുണ്ട്. നാളെ മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞേ. കുട്ടിക്ക് പേരെല്ലാം കണ്ടുപിടിച്ചാ? അത് നിങ്ങളോളും പോലും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല അല്ലേ. നമ്മക്കെല്ലാം വിളിക്കാൻ കഴിയുന്ന പേരിടുന്നേ മോളെ. ഇപ്പഴത്തെ മക്കളെല്ലാം ഇടുന്നത് വായിക്കൊള്ളാത്ത പേരാന്ന്. എന്നാ പിന്നെ നീ ഉറങ്ങിക്കോ. അയ്യോ നിന്നെ ഉറങ്ങാൻ പറ്റിട്ടില്ല എന്നുള്ള പേര് ദോഷം നിനക്ക് കയ്യിലകാക്കാൻ വേണ്ടിട്ട്. എന്നാ വീട്ടിലെ പണി തന്നെ പകുതി കിട്ടിട്ടാ വന്നിന്. എന്നാ ഞാൻ പോയി. കുട്ടി ഉറക്കാ? ഓ നല്ല ഉറക്കാന്നല്ലേ. എപ്പോ എണീക്കുവാ? കച്ചമ്മ ഇപ്പൊ ഉറങ്ങിയല്ലോ. അതെല്ലേ. ഏട്ടാ നോക്കി കേട്ടാ, നല്ല ക്യൂട്ട് ബേബി അല്ലേ. നമുക്ക് ഇതുപോലത്തെ മാമ മതി കേട്ടാ. നല്ല രസമല്ലേ. പിന്നെ വേറെന്തല്ലാ? വേറെന്താ? നമ്മള് പിന്നെ ഇന്നലെ എത്തിയേ. നമ്മളെ ഹണിമൂൺ ഇന്നലെയേനു. ഊട്ടി കൊടൈക്കനാൽ കൊറേ സ്ഥലത്ത് പോയി. ഒരാഴ്ചത്തെ ട്രിപ്പ് ആയിരുന്നു. നല്ല ഉറക്കാന്നല്ലേ. എണീപ്പിക്കട്ടെ? ആ എണീപ്പിച്ചോ, കുഴപ്പമില്ല. ഞാൻ എടുക്കട്ടെ. തക്കുടുവാവി മാമ കുട്ടീനെ എടുക്കുന്ന. കുട്ടികളെ ഞാൻ കയ്യോട് തൊടലില്ല. മാമ മേല പിന്നെ വരാട്ടാ. ആ ശരി.